പൊതുവെ ഈ സാറ് കൂട്ടി പറയുന്നത് നമുക്ക് പതിവില്ല. പി ബി മേനോൻ സാറൊന്നും എം എ സാറൊന്നും രണ്ടേ സാറുള്ളൂ, ബാക്കിയൊന്നും സാറ് കേട്ടിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ സ്വാഗതത്തിൽ കുറെ സാറ് കേട്ടു. ഏതായാലും അതങ്ങ് പറഞ്ഞ് ശീലിച്ചതാ, അപ്പൊ അത് തന്നെ വരും. ഏതെങ്കിലും സാമാജിക സേവാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അവനവൻ്റെ തൊഴിൽ മേഖല ക്ഷയിക്കും. തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ, എന്താ നീ സാമൂഹ്യ പ്രവർത്തനത്തിനൊന്നും ഇല്ലാത്തേ, ഞാൻ തൊഴിൽ മേഖലയിൽ കുറച്ചൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് വിചാരിച്ചതാണ്, അത് ശുഷ്കാവും. എന്നാൽ ഇവിടെ സ്വന്തം ഗുരുപതിഷ്ഠമായ ഉപാസനാ പദ്ധതിയിൽ അണു വ്യതിചലനമില്ലാതെ ആ ഉപാസനാ പദ്ധതിയെ തീർത്തും ശ്രദ്ധായുക്തമായി അനുഷ്ഠിക്കുന്ന ഉപാസകൻ, അതോടൊപ്പം തൻ്റെ കുടുംബപരങ്ങളായ കർത്തവ്യങ്ങളെ കുശലതയോടുകൂടി ചെയ്യുന്ന ഗൃഹസ്ഥൻ, സാമാജിക കാര്യങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സുദീർഘമായി പ്രാന്തീയ സംഘചാലക പദവിയിൽ ഇരുന്നു അനുബന്ധങ്ങളായി ഇന്ന് സംഘത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് വലിയൊരളവോളം നാന്ദി കുറിച്ചു പ്രവർത്തിക്കുന്ന സ്വയംസേവകൻ, ഇനി അപ്പുറത്തോ തൻ്റെ ഔദ്യോഗിക മേഖലയിൽ വ്യത്യസ്ത സാമ്പത്തിക വിഷയങ്ങളിൽ ഉപദേശം നൽകുന്നവരിൽ കൃത്യമായി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന രീതിയിൽ കുശലതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഈ മേഖലകളിൽ ഒന്നിലും ഒരു വീഴ്ചയില്ലാതെ ഇവയെ സമന്വയിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമല്ല, അത് അസാധാരണമാണ്. ഈ അസാധാരണമായ പടുത്വം നിസ്സംശയം നമുക്ക് പറയാം ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തിൻ്റെ കൂടി ഫലമാണ്. അവിടെ പുരുഷപ്രയത്നമുണ്ട്. ആ പുരുഷപ്രയത്നത്തോടൊപ്പം ഉപാസ്യ ദേവതയായാലും അതിനെപ്പോലും തനിക്ക് പരിചയപ്പെടുത്തുന്ന ഗുരുനാഥനായാലും എല്ലാത്തിൻ്റെയും അനുഗ്രഹം ഒത്തുചേരുമ്പോഴാണ് ഇത് സാധിതമാകുന്നത്. അദ്ദേഹം ജീവിതത്തിൽ കാണിച്ച മാതൃക തൻ്റെ എല്ലാ മേഖലകളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന മാതൃക. ഒന്നിൽ കുശലതയോടെ വർത്തിക്കുമ്പോൾ മറ്റൊന്നിൽ ന്യൂനത വരാതെ പരിരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന ഒരു മാതൃക, അത് ഉൾക്കൊള്ളാൻ നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും, പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകർ മാത്രമല്ല, ഹിന്ദു സമാജത്തിലെ ഓരോ വ്യക്തിക്കും സാധിക്കണം, സാധിച്ചേ മതിയാവും. കാരണം ഓരോ വർഷം കഴിയുന്തോറും പ്രതിസന്ധികൾ ഏറി വരുന്നൊരു സാഹചര്യം നമ്മുടെ സമാജത്തിലുണ്ട്. ഭീഷണികൾ ഏറിയേറി വരും. ഓരോ പ്രസ്ഥാനത്തിലേക്കും പുതുതായി വന്നു ചേരുന്ന പ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളായാലും എണ്ണത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും. പ്രധാന കാരണം ജനസംഖ്യയിലുള്ള അപകടകരമായ വ്യതിയാനമാണെന്ന് അനുഭവ പരിശോധനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സാമ്പത്തികമായും മറ്റും ഒരു രണ്ടാം തട്ടിലേക്ക് താഴ്ത്തപ്പെടുന്ന അവസ്ഥ കേരളത്തെ സംബന്ധിച്ച് ഹിന്ദു സമാജം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന കാല പ്രവർത്തകരെ, കഴിവുറ്റ പ്രവർത്തകരെ, അടിവരയിട്ട് പറയുന്നു എണ്ണത്തിലല്ല, കഴിവുറ്റ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ നമുക്ക് ഒരുപാട് പ്രചോദക കേന്ദ്രങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട്. അത്തരം പ്രചോദക കേന്ദ്രങ്ങളായി നമ്മുടെ സാമാജിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ വളരണമെങ്കിൽ അതിന് ചില മാതൃകകൾ സജീവമായി നമ്മുടെ മുമ്പിൽ വേണം. അത്തരമൊരു മാതൃക ഇതാ ഇവിടെ ആദരിക്കപ്പെടുന്നു.